ഇതൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം ഒരു പരിപാടി നടന്നിരുന്നു. തിരുവനന്തപുരം ജില്ലയിൽ കേരള PSC എംപ്ലോയീസ് യൂണിയൻ്റെ സംസ്ഥാന സമ്മേളനം നടന്നിരുന്നു. ആ പരിപാടിയിൽ മുഖ്യമന്ത്രി PSCയുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളാണ് ഈയൊരു വീഡിയോയിൽ നോക്കുന്നത്. നമുക്കിതൊന്ന് വായിക്കാം. ഒഴിവുകൾ PSC നേരിട്ടറിയാനുള്ള ക്രമീകരണം ഒരുക്കും മുഖ്യമന്ത്രി. PSC നിയമനം വേഗത്തിലാക്കാൻ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ മാറ്റമുണ്ടാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഓരോ വകുപ്പുകളും ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്ന രീതിയാണ് നിലവിലുള്ളത്. എന്നാൽ ഓരോ ജീവനക്കാരനും വിരമിക്കുന്നത് എപ്പോഴാണെന്ന് നേരത്തെ നിശ്ചയിക്കുന്നതാണ്. ആ ഒഴിവുകൾ PSCക്ക് നേരിട്ട് മനസ്സിലാക്കാവുന്ന വിധത്തിൽ ക്രമീകരണം ഉണ്ടാക്കാനാണ് ആലോചിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കേരള PSC എംപ്ലോയീസ് യൂണിയൻ്റെ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. 6 വർഷത്തിനിടയിൽ 200,000 നിയമന ശുപാർശകൾ നൽകി. 30,000 തസ്തികകൾ അധികമായി സർക്കാർ സൃഷ്ടിച്ചു. കോവിഡ് വ്യാപനത്തിനിടയിലും 29,000 നിയമനങ്ങൾ നടത്താനായി. രാജ്യത്തെ മറ്റൊരു PSCക്കും അവകാശപ്പെടാനാകാത്ത നേട്ടമാണിത്. UPSCയിൽ നടന്നത് 4,119 നിയമനങ്ങളാണ് മുഖ്യമന്ത്രി പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് മുഖ്യമന്ത്രി പറഞ്ഞു. പിന്നെ യൂണിയൻ പ്രസിഡൻ്റ്, അങ്ങനെയുള്ള കുറേ ആൾക്കാർ പങ്കെടുത്തു. പിന്നെ നമ്മുടെ സക്കീർ ഭായ് ഉണ്ടായിരുന്നു. യാത്രയയപ്പ് സമ്മേളനം PSC ചെയർമാൻ MK സക്കീർ ഉദ്ഘാടനം ചെയ്തു. ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു പത്രവാർത്തയിൽ കണ്ടിരിക്കുന്നത്. ഇതിൽ എത്രത്തോളം സത്യമുണ്ട് എന്നുള്ള കാര്യമൊന്നും നമുക്കറിയില്ല. ഏതായാലും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നടക്കട്ടെ, അതോടൊപ്പം നിലവിലുള്ള പ്രശ്നങ്ങൾക്കും പരിഹാരം കാണട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നിലവിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പ്രിലിമിനറി, പിന്നെ ഏജിൻ്റെ പ്രശ്നങ്ങൾ, പരീക്ഷയിലെ ചോദ്യപേപ്പർ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, അങ്ങനെ നിരവധി അനവധി പ്രശ്നങ്ങളുണ്ട്. ഇതുവരെ ഇട്ടിട്ടുള്ള ഷോർട്ട് ലിസ്റ്റ്, മെയിൻ ലിസ്റ്റ് ഒക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്നലൊരു വീഡിയോ ചെയ്തിരുന്നു, അതുമായി ബന്ധപ്പെട്ട് ഷോർട്ട് ലിസ്റ്റുമായി ഈ റാങ്ക് ലിസ്റ്റുമായൊക്കെ ബന്ധപ്പെട്ട് PSC പൊതുജനങ്ങളിൽ നിന്ന് അഭിപ്രായം തേടുന്നു. അതുമായി ബന്ധപ്പെട്ട് September 1 കൃത്യം 10:30 ഒരു പരിപാടി നടക്കുന്നുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വെച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ. കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തേക്കാം, ഒന്ന് കണ്ടു നോക്കുക. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആദ്യം പരിഹരിക്കട്ടെ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒരുപാട് PSC ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു 2022 എന്ന വർഷം വളരെ ദുഃഖകരമായ വർഷം തന്നെയാണ്. അപ്പോൾ നിലവിൽ ലിസ്റ്റിൽ ആളെ കുറയ്ക്കാത്തൊരു തസ്തിക പോലീസിൽ മാത്രമാണ്. ആളെ കുറച്ചിട്ടുണ്ട്, എന്നാലും തീരെ കുറച്ചിട്ടൊന്നുമില്ല. സപ്ലൈ എന്നുള്ള ആളുകളെ കുറച്ചിട്ട് കഴിഞ്ഞ വർഷം സപ്ലൈയിൽ ഉള്ള ആളുകൾ അത്രയില്ല. അതിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടാണ് ഇപ്രാവശ്യം ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതൊന്നും വലിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ല. ഏതായാലും ഇതുപോലെയുള്ള നടപടികൾ വരട്ടെ, അതോടൊപ്പം അതിന് മുമ്പ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും PSC പരിഹാരം കാണട്ടെ. അതിന് സർക്കാർ കണ്ണ് തുറക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഇത് ആർക്കെങ്കിലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ഗുഡ് ബൈ.